എന്താണ് മുയൽ വളർത്തൽ ലാഭകരമാകാത്തത്? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുയലിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ മുയൽ വളർത്തൽ എന്തുകൊണ്ട് ലാഭകരമാകുന്നില്ല എന്ന് പറഞ്ഞുതരാം. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ഒരുപാട് പേർ ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിപ്പം മുയലായാലും കോഴിയായാലും മറ്റെന്തായാലും, കിളികളെയും കോഴിയെയും ഒക്കെ വളർത്തുന്നത് പോലെ അത്ര സുഖമുള്ള പണിയല്ല മുയൽ വളർത്തൽ. അത് വളർത്തുന്നവർക്കറിയാം. കൂടുതൽ ആളുകളും മുയൽ വളർത്തുന്നതിലൂടെ ലാഭം കൊയ്യാം, മുയൽ വാഴുമിടം പണം വാരുമിടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതിലോട്ട് കടന്നു വന്നവരാണ്. ഇങ്ങനെ വന്നവർ പോലും ഇത് ലാഭകരമല്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്നു. ശരാശരി ഒരു മുയലിന് ഒരു ദിവസത്തിൽ രണ്ടു നേരം മാത്രം ഫുഡ് കൊടുത്താൽ മതിയാകും. ബാക്കി സമയങ്ങളിൽ മുയൽ വിശ്രമിക്കുകയാണ് ചെയ്യാറ്. ഒരു നേരം കൈത്തീറ്റയും ഒരു നേരം പുല്ലുമാണ് മുയലിൻ്റെ ഭക്ഷണം. ഇതിൽ കൈത്തീറ്റയ്ക്ക് ആകെ വരുന്ന ചിലവ് 301 രൂപയാണ് 10 കിലോയ്ക്ക്. 10 കിലോ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ 301 രൂപയ്ക്ക് 10 കിലോ കിട്ടുമ്പോൾ ഒരു മുയലിന് 100 ഗ്രാം മതിയെങ്കിൽ ഈ 10 കിലോ നമുക്ക് 100 മുയലിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മുയലിന് ഒരു ദിവസം വരുന്ന ചിലവ് വെറും 3 രൂപ. പിന്നെ ഒരു നേരം വരുന്നത് പുല്ലുകളാണ്, അതിന് കാശ് ചിലവില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിട്ടും എന്താണ് മുയൽ വളർത്തൽ ലാഭകരമാകാത്തത്? കാരണം നമ്മുടെ മടിയാണ്. പുല്ല് പറിക്കാൻ പോകാൻ മടി, രാവിലെ എണീക്കാൻ മടി, ഡെയിലി കൂട് വൃത്തിയാക്കാൻ മടി. അതേ മറിച്ച് കിളികൾക്കാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് മാത്രം കൊടുത്താൽ മതിയാകും. ക്ലീനിങ് ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. പക്ഷേ മുയലിനാണെങ്കിൽ ഡെയിലി ഒരു നേരം പുല്ല് കൊടുത്തിരിക്കണം, ഡെയിലി കൂട് വൃത്തിയാക്കണം, 24 മണിക്കൂറും മുയലിന് വെള്ളത്തിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ പിന്നെ എങ്ങനെ നോക്കിയാലും മുയൽ വളർത്തലിന് പണി കൂടുതലാണ്. പണിയെടുക്കാണ്ട് കാശ് കിട്ടില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. മുയൽ വളർത്തൽ നല്ല ലാഭകരമായ ഒരു കൃഷിയാണെന്ന് ഞാൻ എന്തായാലും ഉറപ്പ് പറയും. കാരണം മുയൽ വളർത്തലിന് ചിലവ് കുറവാണ്, നമുക്ക് കിട്ടുന്ന വരുമാനമാണെങ്കിൽ കൂടുതലാണ്. പക്ഷേ എല്ലാവരും മടിക്കുന്നത് മുയൽ വളർത്തൽ പണി കൂടുതലാണ്. അപ്പോൾ പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും മുയൽ വളർത്തലിലേക്ക് കടന്നു വരാം. മുയൽ വളർത്തൽ എല്ലാവർക്കും നല്ലൊരു വരുമാനമായിരിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനുടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.